ആരാ ഇരിക്കുന്നത്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കൊറേ നാളായില്ലേ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തിട്ട്? അതെ, നമ്മളിപ്പോ കഴിഞ്ഞ വർഷങ്ങളായിട്ടല്ലേ വീടിന്റെ വീഡിയോസ് ആയിരുന്നു കൂടുതലും. അതെ, പുതിയ വീടിന്റെ കാര്യങ്ങളും ഷോപ്പിംഗും ഒക്കെ ആയിരുന്നു. മാത്രമല്ല ഇവിടെ വിന്റർ ഒക്കെ ആയിരുന്നു, നമ്മൾ പുറത്തു പോകുന്നത് വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പോ ഇന്ന് ഞങ്ങൾ ഒരു ചിൽ ഡേ ആണ് ഞങ്ങൾക്ക്. കാരണം ഞങ്ങള് ഞങ്ങളുടെ ജോലിയിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം റിച്ച്മണ്ട് പാർക്ക്. അതെ, ലണ്ടനിലെ റിച്ച്മണ്ട് പാർക്ക് ആണ്. ഈ പാർക്കിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാ? ഒന്നെന്ന് വെച്ചാല് ലണ്ടനില് 8 റോയൽ പാർക്സ് ആണ് ഉള്ളത് കേട്ടോ, അതിലൊന്നാണിത്. ഇത് ഏകദേശം ഒരു 2500 ഏക്കേഴ്സ് ഉണ്ട്. അതെ, പിന്നെ ഇവിടെ മാനും മാനുകളുണ്ട് കേട്ടോ. ആ, കൊറേ അധികം ഉണ്ട്. ഞാൻ ഓർത്ത് ഒന്നോ രണ്ടോ ഒക്കെ കാണുള്ളൂ, പക്ഷെ കൊറേ അധികം ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും അങ്ങോട്ടൊക്കെ പോകണം. പിന്നെ കുറച്ച് എന്താണ് ലേക്സ്, അതുപോലെ പ്രകൃതിരമണീയമായ നല്ല നല്ല കാഴ്ചകൾ, അതെ, പച്ചപ്പും ഊഷ്മളതയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടാലോ, നമുക്കെന്നാ യാത്ര ആരംഭിക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങളിതാ നടപ്പ് തുടങ്ങിയിട്ട് ഏകദേശം കുറേ നേരമായി അല്ലേ. നല്ല സുഖമായിട്ട് നടക്കാം. ഇങ്ങനെ മാന് കിടന്നിടത്ത് അതിൻ്റെ ഒരു പൂട പോലും കാണുന്നില്ലല്ലോ. വെറുതെയാണ്, മാനുകളുണ്ട് അവിടെ, കണ്ടോ മാനേ മധുര കരിണ്ട്. മാനേം കണ്ടോണ്ട് വെള്ളാർക്ക് നിൽക്കും ഒരാള്. എന്താ അനുഭവം? തൊട്ടോ? തൊടാൻ പറ്റില്ലെന്നേ. അങ്ങോട്ട് പോകുമ്പോ അത് കുറച്ചും കൂടെ അങ്ങോട്ട് പോകും. വല്ല ബിസ്ക്കറ്റ് വല്ലതും കഴിഞ്ഞിട്ടുണ്ടോ? മാൻ ബിസ്ക്കറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ, നിങ്ങൾ കണ്ടല്ലോ മാനുകളുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇവിടെ കുറച്ച് പ്രിക്കോഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഒരുപാട് ക്ലോസ് പോകാൻ പാടില്ല, അവര് അവർക്ക് സ്ട്രെസ് ആവുമെന്നാണ് പറയുന്നത്. ആർക്കും? നമുക്കോ? അല്ല, നമുക്കല്ല, മാനുകൾക്ക്. ഫോട്ടോഗ്രാഫി ഒക്കെ കുറച്ച് ദൂരെ നിന്ന് എടുക്കണമെന്ന് അവർ എഴുതിയിട്ടുണ്ട്. അതായത് അവരെ സമാധാനത്തോടെ അവിടെ ജീവിക്കാൻ വിടുക. പിന്നെ അതുപോലെ നിങ്ങൾ ഈ പാർക്ക് കണ്ടാ അറിയാം, ഭയങ്കര ക്ലീൻ ആണ്. നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ കുറെ ടാക്സും സംഭവങ്ങളൊക്കെ കൊടുക്കുന്നെങ്കിലും എല്ലാം നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കും. കൊടുക്കുന്നതിന്റെ ഗുണമുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ നടക്കാൻ വരാനും അല്ലേ, സൈക്ലിംഗ്, നമ്മുടെ ഈ ബിസി ലൈഫ് അല്ലേ, ജോലിയും സ്ട്രെസ്സും ഒക്കെ ആയിട്ട് അതിൽ നിന്നൊക്കെ ഒന്നൊരു മോചനം. ഇതുപോലെയുള്ള എല്ലാരും ജോലി ചെയ്യുന്നവരൊക്കെ, 9 to 5 ജോലി ചെയ്യുന്നവരും അല്ലാതെ എക്സ്ട്രാ ടൈം ജോലി ചെയ്യുന്നവരൊക്കെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറുണ്ടാവില്ല, ഇങ്ങനെ നടക്കാനും പിന്നെ ഇടയ്ക്ക് ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കാനും. ഐസ്ക്രീമിന്റെ ആളാണ് ഞാൻ. അല്ലെങ്കിൽ ഒരു കോഫി ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക്, അത് എല്ലാവർക്കും ആവശ്യമാണ്. അപ്പൊ നിങ്ങളൊന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്ക്. ഞങ്ങൾ ആക്ച്വലി ഇന്നൊരു വർക്കിംഗ് ഡേ ഓഫ് എടുത്തിട്ടാണ് വന്നേക്കുന്നത്. കുറച്ച് തിരക്കായിരുന്നു ജോലിയൊക്കെ ആയിട്ട്. വെനസ്ഡേ ആണ്. അതെ അതെ, വെനസ്ഡേ ആണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് ക്വയറ്റ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എനിക്കറിയാം നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇവിടെ വന്നിട്ട് പ്രയോജനം ഉണ്ടോ, സെറ്റിൽ ആവാൻ പറ്റുമോ എന്നൊക്കെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പൊ ഒരു, നിങ്ങളൊരു മെഡിക്കൽ ഫീൽഡ് ആണ്, നഴ്സുമാർ എസ്പെഷ്യലി അല്ലേ, എസ്പെഷ്യലി ഭയങ്കര വെൽക്കമിംഗ് ആണ് ഈ കൺട്രി. അതുപോലെ മെഡിക്കൽ ഫീൽഡ് ഒക്കെ ആണെങ്കിൽ നിങ്ങളിവിടെ വരുന്നോണ്ട് നല്ലതാണ്, നിങ്ങൾക്ക് സെറ്റിൽ ആവാൻ പറ്റും.
പിന്നെ അതല്ല എഞ്ചിനീയറിംഗ്, ഞാൻ ഐ ടി ഫീൽഡാണ് കേട്ടോ. അപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വരുന്നവരുണ്ടല്ലോ, അവർ ചോദിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് പിന്നെ സെറ്റിൽ ആവാൻ എളുപ്പമാണോ. തീർച്ചയായിട്ടും ഇവിടെ പഠിക്കാൻ വരുന്നത് നല്ല ഐഡിയ ആണ്, ജോലി സാധ്യത ഉണ്ടായിരിക്കും. ജോലി സാധ്യതയുണ്ട്, പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റിൽമെന്റിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അത്ര സ്മൂത്ത് അല്ല. കാരണം നമുക്ക് സ്പോൺസർഷിപ്പ് വേണം, അതാണ് മെയിൻ. ഇവിടെ സിഒസ് എന്ന സംഭവം വേണം, അത് എല്ലാ കമ്പനീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ല. നമ്മൾ ആദ്യം ഒരു ജോലിക്കൂടെ അപ്ലൈ ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളുടെ വിസ ടൈപ്പാണ്. ഓക്കെ, അപ്പം ഞാനിത് ഞങ്ങൾ പറയാൻ കാരണം നമ്മൾ ഒരുപാട് ഫോൾസ് ഇൻഫർമേഷൻ ഉണ്ടല്ലേ, അപ്പോൾ നിങ്ങൾ ശരിക്കും ആലോചിച്ച് ശരിക്കും എൻക്വയറി ചെയ്തിട്ട് മാത്രം വരിക. അതുപോലെ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ടിയർ ടുവിലോട്ട് കൺവേർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ ഏജൻസികളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊക്കെ കുറേയൊക്കെ ഫേക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് സ്പോൺസർഷിപ്പ് കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഐ ടി അല്ലെങ്കിൽ മാനേജ്മെന്റ് ഫീൽഡൊക്കെ ഉള്ളവർക്ക് ചാൻസസ് കുറവാണ്. എസ്പെഷ്യലി എം ബി എ ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ ഇച്ചിരി പാടാണ് വർക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ജോലികൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ സ്പോൺസർഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഡിപ്പെൻഡൻറ്റ് വിസ ആയതുകൊണ്ട് എനിക്ക് കുറേ അധികം എന്താണ് എളുപ്പമാണ് അല്ലേ, ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം കുറച്ച് ഇന്റർവ്യൂവിനൊക്കെ ഒരുപാട് പോയി കഴിയുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് വിസ സ്റ്റേറ്റസ് ആണ് അല്ലേ. അപ്പൊ വിസ പ്രോപ്പർ അല്ലെങ്കിൽ, അതായത് ഇപ്പൊ സ്റ്റുഡന്റ് വിസ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പി എസ് ഡബ്ല്യു അതിലൊക്കെ ആണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണത് ജോലി തരാനൊക്കെ, കാരണം അവർക്ക് സ്പോൺസർഷിപ്പ് ഉണ്ടാവണമെന്നില്ല. ഇത് ഞങ്ങൾ പറയാൻ ഞങ്ങൾ ഡിസ്കറേജ് ചെയ്യല്ല, തീർച്ചയായിട്ടും വരുന്നതുകൊണ്ട് പ്രയോജനമുണ്ട്. പിന്നെ എന്റെ ഫ്രണ്ട്സ് തന്നെ ഒന്ന് രണ്ട് പേർക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയവരുണ്ട്, പക്ഷെ വളരെ റെയർ ആയിട്ടാണ് കിട്ടുന്നത്. അതുപോലെ നമ്മളിപ്പൊ പരിചയപ്പെടുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ ഇവിടെ പഠിച്ച് കഴിഞ്ഞവര്, പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് ചേച്ചി അവിടെ വേക്കൻസി ഉണ്ടോ, സ്പോൺസർഷിപ്പ് കൊടുക്കുക അവരെന്നൊക്കെ. അപ്പൊ എന്റെ കമ്പനി ഒന്നും അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്റെ നല്ല നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ പല കമ്പനീസ് അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങളിത് മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എടുത്ത് ചാടി ഇങ്ങോട്ട് വരാതിരിക്കുക അല്ലേ. നന്നായിട്ട് ആലോചിച്ച് നമുക്ക് വല്ല ജോലി സാധ്യത ഉണ്ടോ, അത് പി ആറിലോട്ട് ലീഡ് ഉണ്ടോ അല്ലേ, ഇതൊക്കെ അന്വേഷിച്ചിട്ട് വേണം നമ്മൾ തീർച്ചയായിട്ടും. ഞങ്ങളിത് നഴ്സുമാരുടെ കാര്യം മെഡിക്കൽ ഫീൽഡോ അല്ല പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ മാനേജ്മെന്റ് ജോലി ഏരിയയിലുള്ളവരാണ് അല്ലെ, മാനേജ്മെന്റ് ഡൊമൈനിലുള്ളവരുടെ അടുത്താണ് പറയുന്നത്. നഴ്സുമാർക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എപ്പോ വന്നാലും അല്ലേ ജോലി ഉറപ്പാണ്. അവർക്ക് സ്പോൺസർഷിപ്പ് ഡയറക്റ്റ് ഹോസ്പിറ്റൽസ് കൊടുക്കും. അവർക്കെന്തോ എക്സാം ഒക്കെ ഉണ്ട്, അവർക്കൊന്ന് പാസ്സായാൽ മതി എന്നോ അല്ലേ, ഐഎൽടിഎസ് പാസ്സായാൽ മതി. അപ്പോ ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞുള്ളൂ, കാരണം നമ്മൾ ഒരുപാട് ഇങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ വന്നാൽ പെട്ടെന്ന് കിട്ടോ അങ്ങനെ ഇല്ല കേട്ടോ, നമ്മള് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്, കടന്നുപോയവരാണ്. പിന്നെ അതുപോലെ ഒരു ഗ്യാരണ്ടി ഇല്ല, അതാണ് മെയിൻ ആയിട്ട് അല്ലേ. കാരണം ഈ വരുന്ന പലരും ലോൺ ഒക്കെ എടുത്തിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാം ഒന്ന് ആലോചിച്ച്, നന്നായിട്ട് ആലോചിച്ച്, അതുപോലെ ഇവിടെ ഓൾറെഡി ഉള്ള സ്റ്റുഡൻസിനോടൊക്കെ തിരക്കി പ്രോപ്പറായിട്ട് എൻക്വയറി ചെയ്ത് പ്ലാൻ ചെയ്ത് മാത്രം വരിക. ഓക്കെ, പിന്നെ നമുക്ക് ഇൻ കേസ് വർക്ക് പെർമിറ്റ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചു പോകേണ്ടി വരും. ഇതൊക്കെ മനസ്സിൽ കണ്ടോണ്ട് വേണം വരാൻ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ക്വയറീസ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം അല്ലേ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, റോങ് ആയിട്ട് ഒരു കാര്യം ഞങ്ങൾ പറയത്തില്ല, അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല ഇപ്പം ഓൾറെഡി നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇത് ഡിസ്കറേജ് ചെയ്യല്ല കേട്ടോ, പക്ഷെ ഒരു നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള ഫാക്ട്സ് പറയാണ് കേട്ടോ. കാരണം ഇവരൊക്കെ പ്രത്യേകിച്ച് കൊച്ചു കൊച്ചിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇതിൽ കൂടെ കടന്നു വന്നവരാണ്, അതുകൊണ്ട് നമുക്ക് അറിയാം കഷ്ടപ്പാടിന്റെ കരിനിഴൽ ജീവിതത്തിൽ ഒരുപാട് പതിഞ്ഞതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ, ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആവും വിചാരിക്കണം. അപ്പൊ എടുത്ത് ചാടി വരാതിരിക്കുക. ഞാനിപ്പോ നിൽക്കുന്നത് സാൻഡേസിന്റെ വുഡ് ഹൗസിന്റെ അവിടെയാണ്. ഒരു റൂം ടൂർ വേണോ നിങ്ങൾക്ക്? പക്ഷെ ഇവിടെ കേറണമെങ്കിൽ എനിക്ക് മാത്രം പറ്റുള്ളൂ. അല്ല പാമ്പ് ഉണ്ടോ നോക്ക്. ഇനിയുള്ള ജീവിതകാലം അപ്പൊ ഓക്കെ ബൈ, ഞാൻ വിട്ടേക്കുവാ. ദുഷ്ട എന്നെ കൊണ്ട് കളയാൻ വന്നാ. നിനക്ക് ഇവിടെ സ്വന്തമായിട്ട് വീടൊക്കെ ആയല്ലോ. ഞാൻ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, കിളി കൊണാണ്ട. തത്തയാണല്ലേ, പച്ച തത്ത, പച്ചപ്പാനം തത്തേ.
അപ്പൊ ഏകദേശം നമ്മളിപ്പോ 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു ഇവിടെ അല്ലേ. അതെ അതെ, നടന്ന് പക്ഷെ ഇവിടെ ഫോട്ടോ എടുക്കാൻ നല്ല സ്ഥലങ്ങളുണ്ട്. പിന്നെ അതുപോലെ കുറച്ചേറെ നടക്കാനുണ്ട് കേട്ടോ. നമ്മള് 2 മണിക്കൂറിലധികം ഒന്നും കാണാൻ പറ്റില്ല. കഫേ ഉണ്ട്, കഫേ ഉണ്ട്, ഇടയ്ക്കൊരു കോഫി ഒക്കെ കുടിച്ച്. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണ? ഇവിടെ പ്ലാന്റ് നഴ്സറി ഉണ്ടെന്ന് പറഞ്ഞു, ചെടികളൊക്കെ വാങ്ങിക്കുന്നു. അത് 5 മണിവരെ ഉള്ളു, ഇപ്പൊ സമയം 4:30 ആയി. ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. നോക്കാം, പൂട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാം അല്ലേ. അതെ, അതങ്ങോട്ട് പോയാലോ. പിന്നെ അതുപോലെ ഇവിടെ കാർ പാർക്കിംഗ് സ്ഥലം ഉണ്ട് കേട്ടോ, ഫ്രീ ആണ് കാർ പാർക്കിംഗ്. അതുപോലെ ഈ റിച്ച്മണ്ട് പാർക്കിൽ നമുക്ക് എൻട്രിയും ഫ്രീ ആണ്. അപ്പോ വലിയ ചെലവൊന്നും ഇല്ല കേട്ടോ, ചെലവൊന്നും ഇല്ല, ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ പറ്റും. റിലാക്സ് ചെയ്യാം, അത്യാവശ്യം സമയം ഉണ്ടെങ്കിൽ. അത് തന്നെ, ഇങ്ങനെ കറങ്ങി നടക്കാം വന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഞങ്ങള് ആ പ്ലാൻ നഴ്സറിയിലോട്ട് പോവായിരുന്നു, പക്ഷെ മിക്കവാറും നമ്മൾ സമയത്തിന് എത്തില്ല. കാരണം ഞങ്ങളിവിടെ ഒരു ബ്ലോക്കിലാണ്, ഹ്യൂജ് ട്രാഫിക്. എന്താണെന്നറിയോ, കാണിച്ചുതരാം. അപ്പൊ നമ്മുടെ ഈ മാനുകളുണ്ടല്ലോ, അവര് ക്രോസ് ചെയ്യാണ് ആക്ച്വലി ഈ റോഡ്. നിങ്ങക്ക് കാണാല്ലോ ഇവര് ക്രോസ് ചെയ്യണം. അപ്പൊ കുറച്ചേറെ ഉണ്ട് കേട്ടോ, ഒരു പറ്റ ഇവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പുറത്തുണ്ട്, ബാക്കി ആൾക്കാർ ക്രോസ് ചെയ്യാണ്. അപ്പൊ നമ്മളിവർ ക്രോസ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല മേടിക്കുമെന്ന് ആർക്കറിയാം. കണ്ടു ചെടി സെലക്ട് ചെയ്തെന്ന് തോന്നുന്നു. ആക്ച്വലി ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, പക്ഷെ നല്ല വിലയാ. ഇതിച്ചിരി എക്സ്പെൻസീവ് ആണ് അല്ലേ, 15 ഓണ്ട്. 15 ഓണാണ് ഈ പ്ലാന്റിന്. കൂട്ടത്തിൽ ഭേദം വില വേസ്. പിന്നെ അതുപോലെ ഇതിന് മെയിന്റനൻസ് വളരെ കുറവാണെന്നാണ് അവര് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ടും കൂടെയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് ചില പ്ലാന്റ്സ് ഒന്നും അങ്ങനെ സർവൈവ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഇതിന് പറ്റൊരു പോട്ടും കൂടെ കിട്ടിയാൽ നമ്മള് ഇവിടെ. അങ്ങനെ ഞങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ചെറിയൊരു പെർച്ചേസ് ഒക്കെ കഴിഞ്ഞു, ചെറിയൊരു ഷോപ്പിംഗ് ചെയ്തു. അപ്പൊ ഇപ്പൊ സമയം ഏകദേശം 6 മണി ആകുന്നു. അപ്പൊ ഞങ്ങൾക്കിനി തിരിച്ചൊരു ലോങ് ഡ്രൈവ് ഉണ്ട്, 1.5 മണിക്കൂറിന്റെ ഡ്രൈവ്. അപ്പോ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.